തൃശൂർ ജില്ലയിലെ മാടക്കത്ര പഞ്ചായത്തിൽ കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് 1973 ആണ് ഇൻസ്ട്രക്ഷണൽ ഫാം സ്ഥാപിതമായത്. ARS മണ്ണൂത്തിയുടെ ഭാഗമായി തുടങ്ങിയ ഈ ഫാം 1988 മുതൽ കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചറിൻ്റെ ഇൻസ്ട്രക്ഷണൽ ഫാമായി പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം 70.35 ഹെക്ടർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാം 16 ബ്ലോക്കുകളായി തിരിച്ച് അതിൽ വിവിധ തരം വിളകൾ നട്ടുപരിപാലിച്ചു വരുന്നു. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, കശുമാവ്, പ്ലാവ്, മാവ്, സപ്പോട്ട, റംബൂട്ടാൻ തുടങ്ങിയവയും വിവിധ തരം പച്ചക്കറികളുമാണ് പ്രധാന വിളയിനങ്ങൾ. തെങ്ങിൻ്റെ 39 ഇനങ്ങൾ, മാവിൻ്റെ 30 ഇനങ്ങൾ, 15 കശുമാവിനങ്ങൾ, 7 പ്ലാവിനങ്ങൾ എന്നിവയും നിരവധി ഫലവൃക്ഷങ്ങളും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. കൂടാതെ വിദേശ പഴവർഗ്ഗങ്ങളുടെ പ്രോജിനി ഓർച്ചാർഡിൽ കേരളത്തിൽ വിരളമായി കാണപ്പെടുന്ന 50 വ്യത്യസ്ത വർഗത്തിൽപ്പെട്ട ഫലവൃക്ഷങ്ങളും നട്ടുപരിപാലിച്ചു പോരുന്നു. തെങ്ങിൻ തൈകളും മാവ്, പ്ലാവ്, സപ്പോട്ട, പേര, റംബൂട്ടാൻ തുടങ്ങിയ വിവിധ ഇനം ഫലവൃക്ഷങ്ങളുടെ ഗുണമേന്മയുള്ള ഗ്രാഫ്റ്റുകളും ലെയറുകളും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തിനങ്ങളും ഈ ഫാമിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് നേരിട്ടും കൃഷിഭവനുകൾ വഴിയും സർവകലാശാലയുടെ വിവിധ സ്റ്റേഷനുകൾ വഴിയും വിതരണം ചെയ്തു വരുന്നു. ഫാമിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹൈടെക് സെൻറ്റർ മുഖേന പൊതുജനങ്ങൾക്ക് അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് എന്നിവയ്ക്കുള്ള പ്രായോഗിക പരിശീലനം നൽകി വരുന്നുണ്ട്. നാളികേരാധിഷ്ഠിത വിജ്ഞാന നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഗുണമേന്മയുള്ള നീര് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. പച്ചക്കറികൾ, ഫലവൃക്ഷങ്ങൾ, തോട്ടവിളകൾ എന്നിവയിൽ ഗവേഷണം നടത്തുക, അത്യുൽപാദന ശേഷിയുള്ള വിവിധ തരം പച്ചക്കറി വിത്തുകളും ഫലവൃക്ഷത്തൈകളും വികസിപ്പിച്ച് പൊതുജനങ്ങൾക്ക് നൽകുക, വിദ്യാർത്ഥികൾക്ക് ഗവേഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയാണ് ഈ ഫാമിൻ്റെ പ്രധാന പ്രവർത്തന ലക്ഷ്യങ്ങൾ. കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ച വെള്ളാനിക്കര ഇൻസ്ട്രക്ഷണൽ ഫാമിൻ്റെ 33 വർഷത്തെ പ്രവർത്തന മികവ് കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് എക്കാലവും മുതൽക്കൂട്ടാണ്.